പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ച സംഭവം ഗതികേട് കൊണ്ടാണെന്ന് വള്ളത്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ. പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച പദ്ധതികളിലെ ബില്ലുകൾ പാസാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നിരവധി പ്രാവശ്യം എഞ്ചിനീയറുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടും ധിക്കാരപരമായ നടപടിയാണ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് തടഞ്ഞുവെക്കേണ്ടി വന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ പ്രതികരണം. പഞ്ചായത്തിന് 4-5 വർക്കുകൾ കടന്ന് ബില്ല് കൊടുക്കാതെ കുറെ ദിവസമായി, മാസങ്ങളോളായി ബില്ല് പെൻഡിംഗ് ആക്കി വെച്ചിരിക്കുക. ഇവരിവിടെ നിന്ന് സ്ഥലം മാറ്റി, ഈ ബില്ല് കൊടുത്തേ പോകാൻ കഴിയുള്ളൂ പറഞ്ഞ് കുറേ ദിവസങ്ങളായി ഇവിടെ വന്ന് കാത്തു കെട്ടുക. അത് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള മെമ്പർമാരുടെ പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ പ്രസിഡന്റ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധപ്പെട്ട അപ്പോൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ എല്ലാ വർക്കുകളും ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരോട് പറയാറോ? അവരോട് പറയാറ് ഞാൻ കുറെ കുറച്ചുകൊണ്ടേ 5 മണിയെ നേരത്തെ നമ്മൾ വിളിച്ചു. ഇതാണൊരു അവസ്ഥ. നമ്മൾ വേറെ കാര്യം പറഞ്ഞു. അവര് മെഷർമെന്റ് പറഞ്ഞു, അവരോട് വെട്ടിക്കോളാം പറഞ്ഞു. 2 ലക്ഷം രൂപ കരാറുകൾക്ക് കൊടുക്കാൻ അവർക്ക് പറഞ്ഞു. അവർ കാണാത്ത മെഷർമെന്റ് അവർ വെട്ടിക്കോളാം പറഞ്ഞു. അതവർ വീട്ടില്ല, ഞങ്ങളെ 7 വെട്ടിക്കോളാം പറഞ്ഞു. അപ്പൊ ഒരു അന്വേഷണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ 7 കൂടുമല്ലോ. ഞങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളെ ഞങ്ങളുടെ നിയമപരമായി എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങളുടെ സർവീസിന്റെ അകത്ത് വെള്ളത്തോള പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് കഴിയാന്നുള്ളത് നമുക്ക് കാണാം. ഞങ്ങളൊന്നും നിങ്ങളോട് തർക്കിക്കാൻ നിൽക്കുന്നില്ല, വർത്തമാനം പറയാൻ നിൽക്കില്ല. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരാജ വന്ന് ഞങ്ങൾ മുറിക്കും. നിങ്ങളൊരു തേടിയ നിലയ്ക്ക് കോരമ്പളത്ത് കൊളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പണിക്കർപ്പെട്ട വർക്കുണ്ട്. 3-4 വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. 2 തൊഴിലുണ്ട്, 2 ബില്ലുണ്ട്. 5 മാസം കൊടുത്ത ചെലവില്ല. അപ്പൊ അവര് പറയണത് അവരോട് സംസാരിച്ചത് കട്ടിയാണെന്ന് പറയാണ് പറഞ്ഞത്. അതെങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്? തെറ്റുണ്ടെങ്കിൽ ചെക്ക് മെഷർ ചെയ്യട്ടെ, അവര് കട്ടിയട്ടെ. അപ്പൊ കോടതിയിൽ ചോദ്യം ചെയ്യാലോ? അല്ല, ഇതിന് മേൽ ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ ചോദ്യം ചെയ്യാം. കീഴുദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അവരൊരു ഫയലാണ്. ആ ഒരു ഫയല് അവർക്ക് നിയമപരമായിട്ട് ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഈ അവരോട് തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഈയുടെ ഒരു അനുമതിയോടുകൂടി അവരത് ചെയ്തരാറുണ്ട്. അല്ല, ഒരു ഫയലാണ് അതിൽ പ്രശ്നമുള്ള ഫയല്. ആ ഫയല് അവര് മറ്റേ നിയമപരമായി പ്രയാസമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ തിങ്കളാഴ്ച എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബില്ലിൽ എഴുതിക്കോട്ടെ. അവരത് അവരെ ബില്ല് എന്താണ് തടസ്സം, എന്ത് പ്രശ്നം എന്താന്നുള്ളത് ബില്ല് ഇവിടെ ഉണ്ടല്ലോ. അവര് രേഖപ്പെടുത്തട്ടെ, അപ്പൊ ഞങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. ഇവര് മാത്രം എക്സിക്യൂട്ടീവ് ചീഫ് എഞ്ചിനീയർ സർക്കാരുണ്ട്. അവര് ഇവിടുത്തെ ഒരു മാസത്തിൽ 20 ദിവസം ഇവിടെ വിളിച്ചു വരുത്താണ്. NRGS ഇവിടെ വിളിച്ചു വരുത്താണ്. പഞ്ചായത്തിനും പ്രവർത്തനം താമസമില്ല. ഇവര് മാസം 30 ഇവർ ശമ്പളല്ലേ, ശമ്പളം മേടിക്കുമ്പോ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവര് ചെയ്യണ്ട, അവര് ചെയ്യണ്ട. ചെയ്യാത്ത കാരണം അവരാ ബില്ലിൽ രേഖപ്പെടുത്തണം. എയോട് വെട്ടാൻ പറയരുത്. എയ് മെഷർമെന്റ് എടുത്തിട്ടുള്ളല്ലേ, എയ് മെഷർമെന്റ് എടുത്ത് തെറ്റുണ്ടെങ്കിൽ ചെക്ക് മെഷർ ചെയ്യുമ്പോ എന്താണ് അപാകത എന്ന് എക്സി രേഖപ്പെടുത്തട്ടെ. അങ്ങനെ ഇന്നലെ
ഇന്നലെ ആയി വന്നോ? മിനിഞ്ഞാന്നായി വന്നോ? അങ്ങനെ പറയാൻ പറ്റാതെ നിങ്ങൾ അങ്ങനെ ഒരു ഓഫീസ് വന്നിട്ട് ഓഫീസ് ഞങ്ങൾ അന്വേഷണത്തിന്റെ ഡിലേ വരുത്തിട്ടാണ് ഈ ഓഫീസിലേക്ക് സമർപ്പിക്കുന്നത്. പല തവണ എനിക്ക് നോട്ടീസ് അശോക, ഇന്ന് തൊഴിലുറപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഇവിടെ വന്നിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ ബുക്കിൽ രണ്ടും വെച്ച് ക്ലിയർ ചെയ്തു. ഒരു 6 ചെറിയ സംശയം പറഞ്ഞു, അത് ഒഴിവാക്കി കൊടുക്കാമെന്ന് സംസാരിച്ച് കാരണേ അത് കഴിഞ്ഞാണ് റിംഗ് കൊണ്ട് പെട്ടെന്നായിരുന്നു. പിന്നെ വാദം വെള്ളം നിറയാത്ത സമയത്ത് വർക്ക് നടക്കുന്ന സമയത്ത് പരിശോധിക്കാൻ പറ്റുള്ളൂ. വെള്ളത്തന്ന് ഗ്രാമപഞ്ചായത്തിലെ 5 വർക്കുകൾ പൂർത്തിയായിട്ട് മാസങ്ങളോളായി. ആ വർക്കുകളുടെ ബില്ല് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാതെ ഇവിടെ പഴയ ബ്ലോക്കിലെ AXC ഉമ്മ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസമായി ദിവസങ്ങളോളായി കോൺട്രാക്ടർമാരും പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാം ബ്ലോക്ക്